വാർത്താ നിമിഷം ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ മേഖല ഗുരുതര പ്രതിസന്ധിയിലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രത്യേക വിദ്യാർത്ഥി സംഘടനയിൽ അംഗമായാൽ എന്തും നടക്കുമെന്ന സ്ഥിതിയെന്ന് വിമർശനം. വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണത്തിൽ എംഎസ്എം കോളേജിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇന്ന്. നിഖിൽ തോമസിന്റേത് കൊടും ചതിയെന്ന് സിപിഎം കായംകുളം ഏരിയ സെക്രട്ടറി. ഈ ക്യാമറ ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഹർജി ഹൈക്കോടതിയിൽ. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം. ക്യാമറയുടെ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ. കണ്ണൂർ മുഴുപ്പിലങ്ങാട് മൂന്നാം ക്ലാസ്സുകാരിക്കെതിരായ തെരുവുനായ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. പഞ്ചായത്ത് ഉപരോധിച്ച യുഡിഎഫ്. ആക്രമണത്തിനിരയായ ജാൻവി അപകടനില തരണം ചെയ്തു. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം കൂടുന്നു. ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 13,000 പേർ. പനിബാധിതർ കൂടുതൽ മലപ്പുറത്ത്. ഡെങ്കിപ്പനി പടരുമ്പോഴും കൊച്ചി നഗരത്തിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യാൻ നടപടിയില്ല. പാലക്കാട് കഞ്ചിക്കോട് സ്റ്റീൽ കമ്പനിയിൽ പൊട്ടിത്തെറി. അപകടത്തിൽ ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്ക്. ഫർണസ് പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ജില്ലാ കലക്ടർ. പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കം. നാളെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് യോഗാദിന പരിപാടിയിൽ പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തും. ഈജിപ്തിലും സന്ദർശനം.